കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് പുട്ടിന് പറ്റിയ കടലക്കറിയല്ല, നമുക്ക് ദോശ, അപ്പം, പത്തിരി ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. പുട്ടിൻ്റെ കൂടെയും കഴിക്കാം, എങ്കിൽ പോലും ഇത് നമ്മൾ കുറച്ച് തിക്കായിട്ട് ഇതിനൊക്കെ ഈ ഞാൻ പറഞ്ഞ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗൺ കടലയാണ് കേട്ടോ ഇതിന് നല്ലത്. വെള്ളക്കടല വെച്ചിട്ടും ചെയ്യാം, പക്ഷെ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഈ ഒരു ബ്രൗൺ കടല വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിത് രാത്രിയിൽ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ്. ഏകദേശം ഒരു 8-9 മണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും കടല വെള്ളത്തിലിടണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഈ കടല ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒരു 10 വിസിൽ വരുന്നതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം. കടല ഒരു 9-10 വിസിൽ വരുന്നതുവരെയെങ്കിലും വേവിച്ചെടുക്കണം. ബ്രൗൺ കടലയ്ക്ക് നല്ല വേവുണ്ടാവും, അപ്പോൾ അത്രയും സമയം നമുക്കിത് വേവിച്ചെടുക്കാം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിനായിട്ട് അടികട്ടിയുള്ളൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് എണ്ണ, സാധാരണ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിലോ ചേർക്കാം. നെയ്യാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം, ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള പട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പു ചേർക്കാം. പിന്നെ 1 ഏലക്കായി, 1 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം, ഇത്രയും ചേർത്തിട്ട് ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. മസാല ഇത്രയും ചേർത്താൽ മതി കേട്ടോ, ഈ സ്പൈസസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വല്ലാത്ത കുത്തലായിരിക്കും, അതുകൊണ്ട് ഇത്രയും കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ, അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് എണ്ണയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയും നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ സവാളയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം എടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വാടി അതിൻ്റെ കളറൊക്കെ മാറി മൊരിഞ്ഞ് വരണം. അത്രയും സമയം, കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെ കളറൊക്കെ ഇവിടെ നല്ലോണം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സവാള നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതേപോലെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനൊരു തക്കാളിയുടെ പകുതി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ, കാരണം തക്കാളിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ കറിക്ക് ചെറിയൊരു പുളി വരും, അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയ കഷ്ണം തക്കാളി ചേർത്താൽ മതി. തക്കാളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയും തക്കാളിയും ഒരുമിച്ച് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു കിട്ടണം, അതുപോലെ തേങ്ങയും ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടിക്കൊടുക്കാം. തക്കാളിയും തേങ്ങയും കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയും തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വഴറ്റിയിട്ടുണ്ട്. തക്കാളിയൊക്കെ മുഴുവനായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ആദ്യം കുറച്ച് സ്പൈസസ് ചേർത്തതുകൊണ്ട് കുറച്ചുകൂടി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഈ 3 പൊടികളും ചേർത്തിട്ട് 1 മിനിറ്റ് വരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടണം. ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കാം.
ഇപ്പോ നല്ല പേസ്റ്റ് പോലെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം നമ്മുടെ കടല 10 വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കിയിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരണം ആ സമയത്ത് 1/2 ടീസ്പൂൺ നമ്മുടെ പെരും ജീരകം വലിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഈ ഒരു കറിയിൽ ഞാൻ കടുക് ചേർക്കുന്നില്ല പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് 3ഉം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 1¼ കപ്പോളം വെള്ളം ചേർത്തിട്ട് അതും കൂടി ഞാൻ ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഗ്രേവി കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഗ്രേവി വേവിക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കടല വേവിച്ച വെള്ളം കൂടി ഈ ഗ്രേവിയിലേക്ക് ചേർക്കുകയാണ് കടല നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ആദ്യം ആ വെള്ളം മുഴുവനും ഗ്രേവിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവി 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ആ ഗ്രേവിക്കൊരു പച്ചക്കുത്തലൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മുടെ കടലയുടെ വെള്ളവും ഒക്കെ കൂടെ ചേർത്തൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം നമുക്ക് അപ്പത്തിനും ദോശക്കൊക്കെ കൂട്ടാനുള്ളതല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരണം തിക്കായിട്ട് മാറണം അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവി അങ്ങനെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ച കടല കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കടല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല കടല ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു ഇതിലിനി വേറൊന്നും ചേർക്കാനൊന്നുമില്ല മല്ലിയിൽ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിന്ന് നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ പച്ചരി ദോശയുണ്ടല്ലോ അതിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് അപ്പത്തിൻ്റെ കൂടെ നമുക്ക് വെള്ളയപ്പാണെങ്കിലും സാദാ ദോശയാണെങ്കിലും ഉഴുന്ന ദോശയാണെങ്കിലും എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു